വംശവെറി എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്ന കാര്യം നമ്മളെല്ലാം അംഗീകരിക്കുന്നതാണ്. ലോക പോലീസ് ചമയുന്ന അമേരിക്ക, ആ അമേരിക്ക ഇപ്പോൾ കോവിഡ് വ്യാപനത്തിൽ ആകെ വിറങ്ങലിച്ച് നിൽക്കുമ്പോഴാണ് അമേരിക്കയിൽ വെള്ളക്കാരായിട്ടുള്ള പോലീസുകാർ വളരെ മനുഷ്യത്വരഹിതമായ രീതിയിൽ ഒരു ജോർജ് ഫ്ലോയിഡ് എന്ന ഒരു കറുത്ത വംശജനെ ക്രൂരമായി കൊലപ്പെടുത്തുന്നത്. ഒരിട്ട് ശ്വാസത്തിന്, ജീവശ്വാസത്തിന് വേണ്ടി ഒരു പോലീസുകാരൻ്റെ മുട്ടിനിടയിൽ ഇരുന്ന കേഴുന്ന അല്ലെങ്കിൽ ഞെരങ്ങുന്ന ജോർജ് ഫ്ലോയിഡിൻ്റെ ആ ഒരു വാക്കുകൾ, ആ ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെയും ലോകത്തെ മനുഷ്യ മനസാക്ഷിയെ തന്നെ പിടിച്ചുലിച്ചതാണ്. അങ്ങനെ അകാലത്തിൽ പൊലിഞ്ഞുപോയ വംശവെറിയുടെ ഇരയായി തന്നെ ഈ ലോകത്തിൽ നിന്ന് ജീവിതം ഇനിയുമേറെ ബാക്കിയുണ്ടായിട്ട് പോകേണ്ടി വന്ന ജോർജ് ഫ്ലോയിഡ് എന്ന ആ ഒരു കറുത്ത വംശജനോട് കൃത്യമായി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയുകയാണ്, അമേരിക്കയുടെ ഈ സ്വേച്ഛാധിപത്യ സമീപനം, ഈ വെള്ളക്കാരുടെ ഒരു ആകത്തുകയിലുള്ള ഈ സ്വേച്ഛാധിപത്യ അല്ലെങ്കിൽ മറ്റുള്ള അവർ കറുത്ത തൊലി കറുത്ത ആളുകളോട് അവരുടെ ചില സമീപനം ഒക്കെ തീർച്ചയായും ലോകത്തിലുള്ള മുഴുവൻ വെള്ളക്കാരുടെ സമൂഹത്തെയും നാണം കെടുത്തുന്നതാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജോർജ് ഫ്ലോയിഡിൻ്റെ സംസ്കാര ചടങ്ങ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. വൻപിച്ച ജനാവലി. ജോർജ് ഫ്ലോയിഡിൻ്റെ മരണത്തിന് ശേഷം തന്നെ നമുക്കറിയാം കൊറോണയൊന്നും വകവെക്കാതെ അമേരിക്കയിൽ തെരുവുകൾ കത്തുകയായിരുന്നു. അതിൽ വംശവെറിക്കെതിരെ അദ്ദേഹത്തിൻ്റെ നീതിക്ക് വേണ്ടി, വംശീയ നീതിക്ക് വേണ്ടിയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ തെരുവിൽ വ്യാപകമായിരുന്നു. പല ആളുകളും ഇതിന് പിന്തുണ നൽകിയിരുന്നു. വിവിധ രാജ്യങ്ങളിൽ അതിനോടുള്ള ഒരു ഐക്യദാർഢ്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം ഇന്ന് ജോർജ് ഫ്ലോയിഡിനാണെങ്കിൽ നാളെ ഒരുപക്ഷെ മറ്റാർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അനീതി സംഭവിച്ചാൽ ഇനിമേലിൽ ഇത് ആവർത്തിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിരവധി ആബാലവൃദ്ധം ജനങ്ങളും നിരത്തിലിറങ്ങിയത്. ആ പ്രതിഷേധം കനത്തതോടെ ഈ കോവിഡിനെക്കാട്ടിലും മാരകമായ രീതിയിൽ ഈ പ്രതിഷേധം കനക്കും എന്ന ഒരു ചിന്തയോടുകൂടി അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള വെള്ളത്തലമുടിക്കാരൻ ഡൊണാൾഡ് ട്രംപ് എന്ന കച്ചവടക്കാരനെ അമേരിക്കൻ സേന രഹസ്യ ബങ്കറിലേക്ക് മാറ്റി എന്നൊക്കെ തന്നെ നമ്മൾ വാർത്ത കേട്ടിരുന്നു. എന്തായാലും വളരെ സങ്കടകരമായ ഒരു വംശീയ വെറിയുടെ ഇരയായിട്ടുള്ള ജോർജ് ഫ്ലോയിഡ്, അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഹൂസ്റ്റണിൽ നടന്നിരുന്നു. അദ്ദേഹം ഇനി ഹൂസ്റ്റണിൽ നിത്യവിശ്രമം കൊള്ളും. ലോകത്തിലെ വംശവെറിക്ക് എതിരെ ഒരു രക്തസാക്ഷി പരിവേഷത്തോടു കൂടിയാണ് അദ്ദേഹത്തെ ആയിരങ്ങൾ ചേർന്ന് യാത്രയാക്കിയത്. വംശീയ നീതിക്ക് വേണ്ടി ആ സംസ്കാര ചടങ്ങിൽ മുറവിളികൾ ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹൂസ്റ്റണിലെ സെമിത്തേരിയിൽ നിത്യവിശ്രമം ഒരുക്കി കഴിഞ്ഞ ദിവസം ഉപചാരപൂർവ്വം അമേരിക്കൻ ജനത ജോർജ് ഫ്ലോയിഡിന് വിട നൽകി. നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ്. മരണം മുന്നിൽ കണ്ട നിമിഷങ്ങളിൽ ഫ്ലോയിഡ് പറഞ്ഞ വാക്കുകൾ വിളിച്ചു പറഞ്ഞാണ് ജനക്കൂട്ടം സംസ്കാര ഭൂമിയിലേക്ക് എത്തിയത്. നൂറുകണക്കിന് ജനങ്ങൾ, അതായത് ജോർജ് ഫ്ലോയിഡ്, എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല, നിങ്ങളുടെ കാൽമുട്ട് എൻ്റെ കഴുത്തിൽ നിന്നെടുക്കൂ എന്നിങ്ങനെയൊക്കെ വിളിച്ചു പറയുന്ന ജനക്കൂട്ടത്തെ ആ ഒരു സംസ്കാര വേദിയിൽ കാണാമായിരുന്നു എന്നതാണ് കൃത്യമായ വംശീയ വെറിയന്മാർക്കുള്ള ഒരു വലിയ വെല്ലുവിളിയായി, മുന്നറിയിപ്പായി തന്നെ നമുക്ക് പറയാനുള്ളത്. മുൻ വൈസ് പ്രസിഡൻ്റ് ജോ ബൈഡൻ അടക്കമുള്ളവർ ഈ വീഡിയോ വഴി ഈ അനുശോചന സന്ദേശം അയച്ചിട്ടുണ്ട്. ജോർജ്, നിങ്ങൾ ധീരനാണ്, ഇനിയൊരു കുട്ടിയും തൻ്റെ പിതാവ് എവിടെയെന്ന് ചോദിക്കാൻ ഇടവരില്ലെന്നും ജോർജിൻ്റെ 6 വയസ്സുകാരി മകൾ ഗിയാനയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈഡൻ പറഞ്ഞതൊക്കെ തന്നെയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൈറലാണ്. ഒരു 25 കഴിഞ്ഞ മാസം മെയ് 25-ാം തീയതിയാണ് ജോർജ് ഫ്ലോയിഡ് വെളുത്ത വംശജനായ പോലീസുകാരുടെ കസ്റ്റഡിയിൽ അതിദാരുണമായി കൊല്ലപ്പെടുന്നത്. പോലീസിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച ജോർജിനെ റോഡിൽ കമഴ്ത്തിക്കിടത്തി, ജോർജിനെ കാറിനോട് ചേർത്ത് കഴുത്തിൽ കാൽമുട്ടുകൊണ്ട് അമർത്തിയാണ് കൊലപ്പെടുത്തിയത്. 8.5 മിനിറ്റോളം പോലീസുകാരൻ ഇത്തരത്തിൽ കഴുത്തിൽ ഞെരിക്കുന്ന വീഡിയോകളൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. ഇതിനിടെ തനിക്ക് ശ്വസിക്കാനാവുന്നില്ല എന്ന് ജോർജ് പറഞ്ഞ് ജീവന് വേണ്ടി കേഴുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ ലോകമെമ്പാടും ഏറ്റെടുക്കപ്പെട്ടു. ലോക മനസാക്ഷിയെ തൊട്ടുണർത്തി. എന്തായാലും വംശവെറിയുടെ ഇരയായ ജോർജ് ഫ്ലോയിഡ് ഈ വംശീയ വെറിയുടെ അവസാന ഇരയാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു സംശയവും വേണ്ട, ലോകത്ത് നിന്നും കൃത്യമായ രീതിയിൽ എല്ലാ സംഘടനകളും, എല്ലാ നമുക്ക് കളിക്കളങ്ങളിൽ പോലും അറിയാം, യുവേഫയുടെയും ഫിഫയുടെയും ഒക്കെ തന്നെ സേ നോ ടു റാസിസം എന്നാണ് അവരുടെ ഒരു മോട്ടോ തന്നെ. ആ ഒരു കാര്യങ്ങൾ പോലും നടപ്പാക്കാൻ കഴിയാതിരിക്കുന്ന ലോക പോലീസായിട്ടുള്ള അമേരിക്കൻ പോലീസിന് തങ്ങളുടെ സ്ഥലകാല ബുദ്ധി നശിച്ചുപോയി എന്നാണ് തെളിയിച്ചു. അതിൻ്റെ ആ കാര്യം തെളിയിച്ചുകൊണ്ടാണ് ജോർജ് ഫ്ലോയിഡ് എന്ന കറുത്ത വംശജൻ ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുന്നത്.